നഗരസഭയിൽ അമൃത്, പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ പാതിവഴിയിൽ നിർത്തിയത് ജനങ്ങൾക്ക് ദുരിതമാവുന്നു. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ പദ്ധതി മൂലം വലിയ പ്രയാസത്തിലാണ്. മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ജൽജീവൻ മിഷൻ പദ്ധതികളാണ് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നത്. നഗരസഭയിൽ അമൃത് 2 എന്ന പേരിലും ഗ്രാമപഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ എന്ന പേരിലുമാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് പദ്ധതി മൂലം ഉണ്ടായിട്ടുള്ളത്. നഗരസഭയിൽ പകുതി ഡിവിഷനുകളിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പി സി ജംഗ്ഷൻ മുക്കം ഹൈസ്കൂൾ റോഡ്, പി സി ജംഗ്ഷൻ മാമ്പോയിൽ മുക്കം ബൈപ്പാസ് എന്നീ റോഡുകൾ വെട്ടിപ്പൊളിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. ഇതോടെ മുക്കം ഹൈസ്കൂൾ, ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള നിരവധി വിദ്യാർത്ഥികളും വാഹനങ്ങളും അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. കാരശ്ശേരി പഞ്ചായത്തിൽ 100 കിലോമീറ്ററോളം പൈപ്പിടാൻ ഉള്ളതിൽ 10 കിലോമീറ്റർ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നിർദ്ദേശം മാത്രമേ അധികൃതർക്കുള്ളൂവെന്ന്, യാതൊരു പഠനവും നടത്താതെയാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്റ്റ് ഡിവിഷൻ പദ്ധതി സമർപ്പിച്ചതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. റോഡ് റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ കരാറുകാരാണെങ്കിൽ അവർക്ക് അനുവദിച്ച തുകയിൽ കൂടുതൽ ചെലവഴിച്ചതിനാൽ ഇനി പ്രൊജക്റ്റ് റിവിഷൻ നടത്തിയാൽ മാത്രമേ പണി തുടങ്ങാൻ സാധിക്കൂവെന്ന നിലപാടിലുമാണ്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് അധികൃതർ. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പും കരാർ കമ്പനിയും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീണ്ടും മന്ത്രിയെ സമീപിച്ചത്. നേരത്തെ ജനുവരി 20 വകുപ്പ് മന്ത്രിക്കും കോഴിക്കോട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അപേക്ഷ നൽകിയിരുന്നു. നിരവധി റോഡുകൾ വെട്ടിപ്പൊളിഞ്ഞതുമൂലം അപകടങ്ങൾ പതിവാകുകയും നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പൊളിച്ചിട്ട റോഡുകളിൽ ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അത് മനുഷ്യജീവന് വരെ ഭീഷണിയാവുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ശക്തമായ മഴയിൽ റോഡിൽ ബോളറുകൾ ഉൾപ്പെടെ ഒലിച്ചിറങ്ങി പരിതാപകരമായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, CTV പ്രാദേശിക വാർത്താ.